أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم صبح നമസ്കാരം കഴിഞ്ഞു നമ്മൾ നടത്തേണ്ട പ്രധാനപ്പെട്ട ചില ദിക്റുകളെ കുറിച്ച് ഇന്നലെയും ഇന്നിഞ്ഞാനും ഒക്കെയായി വിശദീകരിച്ചു. ഓരോ നമസ്കാരത്തിന്റെയും ശേഷം 33 തവണ സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ ഈ ദിക്ര ചൊല്ലിയാൽ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതൊക്കെ അല്ലാഹു സ്വീകരിക്കുന്ന നിലയിൽ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് കഴിഞ്ഞ് ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് യുഹീ വയുമീത്ത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു അക്ബർ 33 തവണ പറഞ്ഞതിന് ശേഷം ഒരു തവണ ഈ ദിക്ര ചൊല്ലുക, ഒരു 10 തവണ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പരിശുദ്ധമായ തൗഹീദിന്റെ വചനവും ചൊല്ലി ഒന്ന് ഈമാൻ പുതുക്കുക, എന്നിട്ട് ആത്മാർത്ഥമായി റബ്ബിനോട് ദുആ ചെയ്യുക. ഒറ്റക്കാണ് നിസ്കാരമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒറ്റക്ക് തന്നെ ദുആ ചെയ്യുക. ജമാഅത്തായിട്ടാണ് നിസ്കാരമെങ്കിൽ കൂട്ടമായി ദുആ ചെയ്യുക. നിസ്കാര ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അള്ളാഹു അതൊക്കെ കൃത്യമായി പാലിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. ശ്വാസിയുടെ ദിനരാത്രങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. ഞാനാണ് നിങ്ങളുടെ റബ്ബ്, എന്തൊക്കെ നിങ്ങൾക്ക് വേണോ അത് നിങ്ങൾ എന്നോട് ചോദിച്ചോളുമെന്ന് ഇലാഹായ റബ്ബ് പറഞ്ഞുവെന്ന് അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാമെല്ലാം വസ്ത്രം വേണോ റബ്ബിനോട് തേടണം, ഭക്ഷണം വേണോ റബ്ബിനോട് തേടണം, ഹിദായത്ത് വേണോ ഇലാഹായ റബ്ബിനോട് തേടണം, പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ വേണോ റബ്ബിനോട് തേടണം. ഞാനാണ് നിങ്ങളുടെ റബ്ബ്, എല്ലാം തരുന്നത് ഞാനാണ്, എല്ലാമെല്ലാം വേണമെങ്കിൽ എന്നോട് ചോദിച്ചോളൂവെന്ന് അല്ലാഹു പറഞ്ഞുവെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആഇന്റെ വിഷയത്തിൽ ഒരു തരത്തിലും ഒരു പിശുക്ക് നമ്മളിൽ ഒരാളിൽ നിന്നും ഉണ്ടാകരുത്. ദുആഇന്റെ കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്നവരോട് അല്ലാഹുവിന് വെറുപ്പാണെന്ന് മുഹമ്മദ് മുസ്തഫ. ദുആ ചെയ്യാത്തവരാരാണോ അവരോടാണ് അല്ലാഹുവിന് വെറുപ്പെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എല്ലാം ചോദിക്കാം, അല്ലാഹുവിനോട് ചോദിക്കാം, എത്രയും ചോദിക്കാം, ചോദിക്കണം. ഒരു ഹദീസ് ശ്രദ്ധിക്കണേ. അന്നബീ ദർന റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ അബൂ ദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, അന്നല്ലാഹ അസ്സ വജല്ല ഖാൽ, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഏയ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, യാ ഇബാദീ എന്റെ പ്രിയപ്പെട്ട അടിമകളെ, ഇന്നി ഹറംതുൽ മാലാ നഫ്സീ, ഞാൻ എന്റെ മേൽ ളുൽമിനെ ഹറാമാക്കിയിട്ടുണ്ട്. അതായത് ഒരിക്കലും ഒരു തരത്തിലുമുള്ള ളുൽമ് എന്നിൽ നിന്നുണ്ടാവില്ല. ആര് പറഞ്ഞു? അല്ലാഹു പറഞ്ഞു. എന്നിൽ നിന്നൊരിക്കലും ഒരു അതിക്രമം ഉണ്ടാവുകയില്ല. വജഅൽതുഹു ബൈനകും മുഹറമാ, ആ ളുൽമ് നിങ്ങൾക്കിടയിലും ഞാൻ ഹറാമാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ള വിഷയം കൊണ്ടോ ഒരിക്കലും മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്, ഒരാളെയും നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്. ഫലാ തലാലമോ,
ഒരിക്കലും നിങ്ങൾക്കിടയിൽ ഒരു അതിക്രമം ഉണ്ടാവരുത്. ഏത് നിലക്കാണെങ്കിലും നിങ്ങളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ മറ്റൊരാൾക്കൊരു ശല്യം ഉണ്ടാവരുത്. യാ ഇബാദി എന്റെ അടിമകളെ, കുല്ലുക്കും ലാലുൻ, നിങ്ങളെല്ലാവരും പിഴച്ചവർ തന്നെയാണ്. ഇല്ലാ മൻ ഹദൈതുഹു, ആർക്കാണോ ഞാൻ ഹിദായത്ത് കൊടുക്കുന്നത് അവർക്ക് മാത്രമേ രക്ഷയുണ്ടാകൂ. അതുകൊണ്ട് ഫസ്തഹ്ദൂനീ അഹ്ദിക്കും, ഹിദായത്ത് വേണോ എന്നോട് ചോദിച്ചോളൂ, ഞാനാണ് ഹിദായത്ത് നൽകുന്നവൻ. ഹിദായത്ത് വേണമെങ്കിൽ ചോദിക്കേണ്ടതെന്നോടാണ്. യാ ഇബാദി എന്റെ പ്രിയപ്പെട്ട പൊന്നു അടിമകളെ, കുല്ലുക്കും ജായുൻ, നിങ്ങളിൽ എല്ലാവരും വിശന്നവരായിരിക്കും. ഇല്ലാ മന്നത്തം തുഹോ, ആർക്കാണോ ഞാൻ റിസ്ക് കൊടുക്കുന്നത് ഭക്ഷണം കൊടുക്കുന്നത് അവരൊഴികെ. എന്റെ ഭക്ഷണം കിട്ടിയാലേ വിഷപ്പെടുങ്ങോ. അതുകൊണ്ട് ഫസ്തത്തെഴിമൂനീമുക്കും, ഭക്ഷണം വേണോ എന്നോട് ചോദിച്ചോളൂ, ഭക്ഷണം ആർക്ക് എത്ര എപ്പ എങ്ങനെ കൊടുക്കണം തീരുമാനം എന്റേതാണ്. അതുകൊണ്ട് തേടേണ്ടത് എന്നോടാണ്. യാ ഇബാദി എന്റെ അടിമകളെ, കുല്ലുക്കുമാരിൻ, ഇല്ലാമൻ കസൗതുഹു, എല്ലാവരും നഗ്നരായിരിക്കും ഞാൻ വസ്ത്രം നൽകുന്നവരൊഴികെ. അതുകൊണ്ട് ഫസ്തക്സൂനീ അക്സുക്കും, വസ്ത്രം വേണോ ചോദിക്കേണ്ടത് എന്നോടാണ്, അത് നൽകുന്നവൻ ഞാനാണ്. മുമ്മിനെ മുമ്മിനെ, ഇങ്ങനെ എല്ലാമെല്ലാം തേടേണ്ടത് റബ്ബിനോടാണ്, ദുആ ചെയ്യേണ്ടത് അല്ലാഹുവിനോടാണ്, അലിഞ്ഞു ചേരേണ്ടത് അല്ലാഹുവിലേക്കാണ്.